നമസ്കാരം, റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ എഫ് സി ബാഴ്സലോണ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന താരമാണ് ഡിഫൻഡറായ സാമുവൽ ഉംടിറ്റി. നമുക്കറിയാം, നിലവിൽ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാര്യം വേജ് ബില്ല് കുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ബാഴ്സ ഉംടിറ്റിയോട് ക്ലബ്ബ് വിട്ടുപോവാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉംടിറ്റി ബാഴ്സയോട് ഒരു അവസരം കൂടി വേണമെന്നും കൂമാനെ കൺവിൻസ് ചെയ്യാൻ തനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ക്ലബ്ബ് വിട്ടുപോകാമെന്നുമായിരുന്നു അറിയിച്ചിരുന്നത്. ഈ ഒരു അപേക്ഷ എഫ് സി ബാഴ്സലോണ അധികൃതരും അതുപോലെ തന്നെ പരിശീലകനായ റൊണാൾഡോ കൂമാനും അംഗീകരിച്ചിരുന്നു. തുടർന്ന് ഈ ഒരു പ്രീ സീസണിൽ നടന്ന ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും സാമുവൽ ഉംടിറ്റിക്ക് കൂമാൻ അവസരങ്ങൾ നൽകിയിരുന്നു. എന്നാൽ താരത്തിന് കൂമാനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല. ഇതോടുകൂടി അടുത്ത സീസണിലേക്കുള്ള തന്റെ പ്ലാനിൽ സാമുവൽ ഉംടിറ്റിക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം കൂമാൻ ബാഴ്സയെയും അതുപോലെ തന്നെ ഉംടിറ്റിയെയും അറിയിച്ചിരുന്നു. പക്ഷേ തന്റെ വാക്ക് പാലിക്കാൻ ഉംടിറ്റി തയ്യാറായിരുന്നില്ല. അദ്ദേഹം ക്ലബിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത്. ഇതോടുകൂടി എഫ് സി ബാഴ്സലോണ താരത്തിനെതിരെ ഒരു കടുത്ത തീരുമാനം എടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത്, താരത്തിന്റെ മനോഭാവത്തിൽ ദേഷ്യം പിടിച്ച ബാഴ്സ ഉംടിറ്റിക്ക് ഒരാഴ്ചത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത്, ഈ ഒരു ഒരാഴ്ചക്കകം ഉംടിറ്റിക്ക് ലഭിച്ചിരിക്കുന്ന ഓഫറുകൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കരാർ റദ്ദാക്കുമെന്നാണ് ബാഴ്സ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലീഗ് വണ്ണിൽ നിന്നും ഉംടിറ്റിക്ക് ഒട്ടേറെ ഓഫറുകൾ വന്നിട്ടുണ്ട്. ഇത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കരാർ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് നിലവിൽ ബാഴ്സ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രസീലിയൻ താരമായ മാത്യൂസ് ഫെർണാണ്ടസിന്റെ കാര്യത്തിലും ഇതേ ഒരു പ്രക്രിയയായിരുന്നു എഫ് സി ബാഴ്സലോണ ചെയ്തിരുന്നത്. ഏതായാലും കരാർ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉംടിറ്റിക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഏതായാലും ഉംടിറ്റി ഈ ഒരു വിഷയത്തിൽ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.